അപ്പോൾ ഏകദേശമായി നമ്മൾ മാർസിൽ എത്താറായി. നമ്മൾ മാർസിൽ ഏകദേശം ലാൻഡ് ചെയ്യാനായി. നമ്മുടെ എല്ലാ പാരച്യൂട്ടും വിടർന്നിരിക്കുന്നു. പക്ഷെ അത് മാർസ് ആയതുകൊണ്ട് കുറച്ച് പ്രൊപ്പൽഷൻ്റെയും ആവശ്യമുണ്ട്. കുറച്ച് റോക്കറ്റിൻ്റെയും സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാൻഡഡ് ഷേ, കുറച്ചും കൂടി ഓവർ ഷൂട്ട് ചെയ്തു. ഏകദേശം കമ്മിയായിട്ട് ലാൻഡ് ചെയ്യാം. ലാൻഡിങ് യെസ്. അയ്യോ, അത് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, ഓ മൈ ഗാഡ്, പാരച്യൂട്ട് ആർസിസ് സ്ട്രെസ്സസ് എനേബിൾ ചെയ്യുന്നു. സൈഡിലൊരു റോക്കറ്റാണത്, സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയാണ് എനേബിൾ ചെയ്യുന്നത്. യെസ്, ലാൻഡായി. പക്ഷെ ഭയങ്കര ചരിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്തത്. ഏകദേശം ലാലേറ്റൻ മോഡലിലാണ് ലാൻഡ് ചെയ്തത്. വാവ്, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എങ്ങനെയാണ് ലാൻഡ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർസിലോട്ട് എത്തിയത്, എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കെർബൽ സ്പേസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. ഈ പ്രോഗ്രാമിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു റോക്കറ്റ് ഉണ്ടാക്കി മാർസിലോട്ടും പ്ലൂട്ടോയിലോട്ടും വിടാം, എവിടെ വേണമെങ്കിലും വിടാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കെർബൽ സ്പേസ് പ്രോഗ്രാം. അപ്പോൾ അതിലാണ് നമ്മൾ മാർസിലോട്ട് എങ്ങനെയാണ് റോക്കറ്റ് വിടുന്നത് എന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും റിയൽ ലൈഫിലെ ഫിസിക്സ് ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് ഷിപ്പായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഈ ഒരു മദർ ഷിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ന്യൂക്ലിയർ എൻജിൻ വെച്ചാണ് ഓടുന്നത്. ഈ ന്യൂക്ലിയർ എൻജിൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എഫിഷ്യൻ്റാണ്. ഏകദേശം കെമിക്കൽ എൻജിനെ കാട്ടിലും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എൻജിനെ കാട്ടിലും ഭയങ്കര പവർഫുള്ളാണ്. ഏകദേശം രണ്ട് മടങ്ങോളം പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആയി, ഏകദേശം സോളാർ പാനലൊക്കെ നമ്മൾ ഘടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ലാൻഡിങ് ലെഗ്സാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഏണിയാണ് താഴോട്ട് ഇറങ്ങാൻ, ഏണിയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ലാൻഡ് ചെയ്താൽ മാത്രം പോരാ, കുറച്ച് സ്റ്റെബിലിറ്റി ഒക്കെ വേണം ഈ റോക്കറ്റിന്. അതാണ് ഈ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. നിങ്ങളും കെർബൽ സ്പേസ് പ്രോഗ്രാം കളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ സിമുലേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വളരെ നന്നായിരിക്കും. കാരണം റിയൽ റോക്കറ്റ് എങ്ങനെയാണ് വിടുന്നത് എന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു എയറോ ഡൈനാമിക്സിന് വേണ്ടി, അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അതിനെ പരിഹരിക്കാൻ വേണ്ടി, അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ഫെയറിങ്സ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ഇതാണ്, സെക്കൻഡ് സ്റ്റേജ്. അതായത് സ്പേസിലോട്ട് എത്തുന്ന ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. നമ്മൾക്ക് അടുത്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എൻ്റെ ചാനലിൽ ഉള്ളവർക്കൊക്കെ അറിയാം, ഞാൻ വലിയൊരു റോക്കറ്റാണ് നിർമ്മിച്ചിരുന്നത്, എക്കോ 32 എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു മിനി എക്കോ 32 ആണ്. ഏകദേശം അതേ എഞ്ചിനൊക്കെ വെച്ചാണ്, അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത്രയും പവർഫുള്ള റോക്കറ്റ് വേണം എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത്രയും പവർഫുള്ള റോക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ന്യൂക്ലിയർ എഞ്ചിൻ ഉള്ളപ്പോൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും. അത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോയൂസ് മോഡലാണ് ശരിക്കും ഇത്. ഒരു സോയൂസ് ഇത്രയ്ക്ക് എഫിഷ്യൻ്റൊന്നും അല്ല, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ലെസ്സാണിത്. ഏകദേശം കാണാനൊരു സോയൂസ് മോഡലുണ്ട്. അപ്പോൾ നമ്മളിത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ റോക്കറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആസ്ട്രോണോട്ടിനൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ലോഞ്ച് പാഡിലോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർസിലോട്ട് പോകുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 6 മാസങ്ങളോളം എടുക്കും ഈ മാർസിലോട്ട് പോകണമെങ്കിൽ തന്നെ. അത് മനുഷ്യരെ കൊണ്ടുപോകുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ മെഷീനെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ എക്യുപ്മെൻ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ ഈ 6 മാസത്തിനുള്ള എനർജിയും ഫ്യൂവലും എല്ലാം, അങ്ങനെ ഒരു സംഭവം വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമാണ് എന്ന് മാത്രമല്ല, പിന്നെ മാർസിലോട്ട് പോവുകയും വേണം, പിന്നെ അവിടെ ഇറങ്ങിയ കുറച്ച് മെഡിക്കൽ ഹെൽപ്പൊക്കെ വേണം. 6 മാസം സ്പേസിലിരിക്കുമ്പോൾ
ആറ് മാസം സീറോ ഗ്രാവിറ്റിയിൽ ഇരിക്കുമ്പോൾ വലിയൊരു പ്രശ്നമാണത്. നമ്മുടെ റോക്കറ്റ് ഇപ്പോൾ എയറോഡൈനാമിക് സ്ട്രെസ് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതായത് മാക്സ് ക്യൂ എന്ന് പറയും. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു വിൻഡ് റീഎൻട്രി സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ റോക്കറ്റ് സൂപ്പർ സോണിക് ആവുന്നതിൻ്റെ സൈനാണ്. അതായത് സൂപ്പർ സോണിക് എന്ന് പറയുമ്പോൾ സൗണ്ടിനെക്കാട്ടിലും വേഗതയിൽ, ശരിക്കും പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ കൂടെ സൗണ്ടിനെയും കാട്ടി വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെഹിക്കിൾ ചൂടാവും. അതുകൊണ്ട് സൗണ്ടിനെയും കാട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കമ്മിയായത് അതുകൊണ്ടാണ്. അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുമ്പോൾ ഈ ചൂട് വരും. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഓർബിറ്റിൽ, എർത്തിൻ്റെ ഒരു ഓർബിറ്റിൽ എത്താൻ ശ്രമിക്കുകയാണ്. എർത്തിൻ്റെ ഒരു ഓർബിറ്റിൽ എത്തിയിട്ട് വേണം പിന്നീട് നമുക്ക് മാർസിലോട്ട് പോകാൻ. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. ആദ്യം എല്ലാ റോക്കറ്റും ചെയ്യുന്നത് ഇതാണ്, എർത്തിൻ്റെ ഒരു ഓർബിറ്റിൽ എത്തലാണ് എല്ലാവരും ചെയ്യുന്നത്. എർത്തിൻ്റെ ഓർബിറ്റിൽ എത്താതെ നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് സെപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. നമ്മുടെ ഫെയറിങ്ങും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, കാരണം എയറോഡൈനാമിക് സ്ട്രെസ് ഇല്ല സ്പേസിൽ. സ്പേസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫെയറിങ്സിന് ആവശ്യമില്ല. നമ്മൾ ഏകദേശം ഈ അപ്പോ ആപ്സ്, അതായത് ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിൽ ചെന്ന് ബേൺ ചെയ്യുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് മാർസിൽ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതേമാതിരി എർത്തിൻ്റെ ഓർബിറ്റിലോട്ട് പോയിട്ട് പിന്നീട് ഒരു ഓർബിറ്റ് ഉണ്ടാക്കണം. അതായത് സണ്ണിനെ ചുറ്റുന്ന ഒരു ഓർബിറ്റ്. ആ ഒരു ഓർബിറ്റ് എങ്ങനെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർസിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു ഓർബിറ്റ് ഉണ്ടാക്കണം. അതാണ് എല്ലാ സ്പേസ് ക്രാഫ്റ്റും മാർസിൽ പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് മാത്രമല്ല, ജൂപ്പിറ്ററിലായാലും എവിടെയായാലും മൂണിലായാലടക്കം. മൂണിൽ എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ ഒരു ഓർബിറ്റ് അല്ല ഉണ്ടാക്കുന്നത്, എർത്തിൻ്റെ രീതിയിലുള്ള ഓർബിറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം സണ്ണിൻ്റെ ഓർബിറ്റിൽ, സൺ സിഗ്നസ് ഓർബിറ്റിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഓർബിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻറ്റൻഷൻ എവിടേക്കാണോ പോകുന്നത് ആ സ്ഥലത്തിന് അടുത്തായിട്ട്. ഇപ്പം നമ്മൾ നോക്കുന്നത് മാർസാണ്. അപ്പോൾ നമ്മൾ സണ്ണിൻ്റെ ഒരു ഓർബിറ്റ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർസിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു സണ്ണിൻ്റെ ഓർബിറ്റ്. അങ്ങനെയാണ് ഇത് ഏറ്റവും എഫിഷ്യൻ്റ് ആവുന്നത്. അങ്ങനെ നമ്മൾ ലെസ് ഫ്യൂവൽ ഉപയോഗിച്ച് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ സണ്ണിലൊരു ഓർബിറ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഏകദേശം മാർസിൻ്റെ അടുത്തുകൂടെ പോകുന്ന ഒരു ഓർബിറ്റ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ ബേൺ ചെയ്യുകയാണ്. ബേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് പ്രവർത്തിപ്പിക്കുകയാണ് എന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മളങ്ങനെ പ്രവർത്തിപ്പിക്കുകയാണ് നമ്മുടെ ഈ റോക്കറ്റ്. അപ്പോൾ ഏകദേശം ആയി നമ്മൾ മാർസിലോട്ട് എത്താൻ, അല്ലെങ്കിൽ സൺ സിഗ്നസ് ഓർബിറ്റിലോട്ട് എത്താൻ ഏകദേശമായി. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ബേൺ ചെയ്തു വെച്ചാൽ, ഒരു സ്ഥലത്ത് നമ്മുടെ റോക്കറ്റ് എൻജിൻ പ്രവർത്തിപ്പിച്ചു വെച്ചാൽ അടുത്ത സൈഡ് പൊങ്ങുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത സൈഡാണ് പൊങ്ങുന്നത്. അത് ന്യൂട്ടൻ്റെ നിയമമാണ്. എവറി ആക്ഷൻ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ സൈഡാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ മാർസ്, ഇതാണ് മാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഏകദേശം അടുത്ത് ഒരു ഓർബിറ്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ നമ്മൾ സ്പേസിൽ ധാരാളം ട്രാവൽ ചെയ്യും തോറും ഈ ഒരു ഓർബിറ്റ് മാറിക്കൊണ്ടിരിക്കും, കാരണം അത് സണ്ണിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താനായി. യെസ്, നമ്മൾ മാർസിലോട്ടുള്ള ജേണിയാണിത്. നിങ്ങൾക്ക് മാർസിൻ്റെ ഒരു സാറ്റലൈറ്റിനെ കാണിച്ചു തരാം. ഏകദേശം അടുത്ത് ഇതാണ് ഏറ്റവും അടുത്തുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാർസിലോട്ട് പോകാം. മാർസിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഏകദേശം മാർസിൽ പോയി വീഴുന്ന മാതിരിയുള്ള വ്യൂ ആണിത്. ഏകദേശം യെസ് യെസ്, ഏകദേശം മാർസിൽ പോയി വീഴുന്ന ഒരു വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ മാർസിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ മാർസിൻ്റെ ഓർബിറ്റിൽ എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർസ് എത്ര സ്പീഡിലാണോ പോകുന്നത്, എത്ര സ്പീഡിലാണോ സണ്ണിനെ ചുറ്റുന്നത്, ഏകദേശം അതേ സ്പീഡിൽ നമ്മുടെ റോക്കറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ
മാർസിൻ്റെ ഓർബിറ്റിലെത്തും. അതാണ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ മാർസിൻ്റെ ഓർബിറ്റിലെത്തുന്നത്. അങ്ങനെയാണ് മോം അല്ലെങ്കിൽ മംഗൾയാൻ മാർസിൻ്റെ ഓർബിറ്റിൽ എത്തിയത്. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എഫിഷ്യൻറ്റ് വേ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ അടുത്ത് മാർസിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത് പോയിട്ട് നമ്മൾ ബേൺ ചെയ്തു, നമ്മൾ റോക്കറ്റ് പ്രവർത്തിപ്പിച്ച് വെച്ചാൽ ഏകദേശം മാർസിൻ്റെ ഒരു ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് കുറച്ച് ഫ്യുവൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് സെപ്പറേഷൻ ചെയ്യുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മദർ ഷിപ്പ്, അതായത് മാർസിൻ്റെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഷിപ്പും ലാൻഡറും തമ്മിൽ മാറ്റമാണ്. ഓ, അത് മുട്ടാനായി ജസ്റ്റ് ഒരു എസ്കേപ്പ് ആയിരുന്നു. യെസ്, ഇനി മറ്റേതും കൂടി മുട്ടണ്ട. യെസ്, നമ്മൾ കുറച്ച് മാറുകയാണ്. പോലുള്ള ഡിബ്രീസൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പേസ് ഷിപ്പ് എന്നെ തകർന്നു പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡോക്ക് ചെയ്യുകയാണ്. ഈ ഇത് ഡോക്ക് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് ഷാഫ്റ്റ് ഈ ഒരു ലാൻഡറിനെ നമ്മൾ മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇറക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിന് ചെയ്യേണ്ടത് ഇത് ഡോക്ക് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഡോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഡോക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫെയറിംഗ് സെപ്പറേഷൻ നമ്മളൊന്ന് കളയണം. ആ ഒരു സംഭവം കളഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെയും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഏകദേശം നമ്മൾ പിന്നെ തിരിച്ച് ഡോക്ക് ചെയ്യുകയാണ്. ഡോക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്പേസ് ക്രാഫ്റ്റും കൂടി ജോയിൻ ചെയ്യുകയാണ് ഡോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലും ഇങ്ങനെയാണ് ഇത്രയും വലുതായത്. ഏകദേശം 24 മൊഡ്യൂൾ വന്ന് ഡോക്ക് ചെയ്താണ് നമ്മൾ ഇത്രയും വലിയൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി എടുത്തത്. ശരിക്കും ഈ സ്റ്റൈൽ, അതായത് മദർ ഷിപ്പ് ഓർബിറ്റിൽ ഇരിക്കുകയും പിന്നൊരു വേറൊരു ലാൻഡർ ഇരിക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോളോ സ്റ്റൈലാണ്. അപ്പോളോ റോക്കറ്റും ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. നമ്മളും ഏകദേശം അതേ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം അതാണൊക്കെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏകദേശം മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇതിനെ ലോഞ്ച് ചെയ്ത് ഇറക്കി. ഇനി അത് ഏകദേശം ലാൻഡ് ചെയ്യണം. ഇനി നമ്മൾ മറ്റേ നമ്മുടെ മദർ ഷിപ്പ് അതിനെ നമ്മൾ സേവ് ചെയ്യണം, മാർസിൻ്റെ ഓർബിറ്റിലോട്ട് ആക്കണം. അപ്പോൾ അതിന് കുറച്ച് മാറി. ഇനി നമ്മൾ ഇതിൻ്റെ ഹീറ്റ് ഷീൽഡാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയറോഡൈനാമിക് സ്ട്രെസ് കാരണം നമുക്ക് കുറച്ച് ഫ്രിക്ഷൻ ഉണ്ടാവും. മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഫ്രിക്ഷൻ ഉണ്ടായാൽ അത് സ്പേസ് ക്രാഫ്റ്റ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഹീറ്റ് ഷീൽഡ്. പക്ഷേ ഈ ഹീറ്റ് ഷീൽഡിന് ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ സൂപ്പർസോണിക് അല്ല, ഏകദേശം 1000 മൈൽസ് പെർ സെക്കൻഡിൻ്റെ അപ്പുറത്ത് പോയാലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഈ ഒരു പവർ ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ റീ എൻട്രി സംഭവമേ ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ അത് സ്ലോ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ഏകദേശം മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ താഴാനായി, ഏകദേശം താഴെ എത്താനായി. അപ്പോൾ നമ്മൾ ഏകദേശം വന്നിരിക്കുകയാണ് മാർസിൻ്റെ പേസിൽ. നമ്മൾ ഏകദേശം റീ എൻട്രി ചെയ്യുകയാണ്. കുറച്ച് ഇൻസ്റ്റേബിൾ ആണ് എങ്കിലും നമ്മൾ റീ എൻട്രി ചെയ്യുന്നു. നമ്മൾ ഈ ഹീറ്റ് ഷീൽഡ് മാറ്റുന്നു. ഓ നൈസ്, എന്തായാലും നമുക്കിങ്ങനെ വിട്ടാൻ പറ്റില്ല. അഗൈൻ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. പിന്നെയും നമ്മൾ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറ്റ് ഷീൽഡ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാറ്റിക്കളയാം. ഓ നോ, പിന്നെയും പൊട്ടി. യെസ്, നമുക്ക് വേറെ വഴിയില്ല, പിന്നെയും ശ്രമിച്ചു നോക്കാം. അഗൈൻ
നമ്മൾ പിന്നെയും നമ്മളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹീച്ചിയിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചാലും ആദ്യമേ തന്നെ കളയണം. നമ്മൾ ഈ സൈഡ് ബൂസ്റ്റേഴ്സ് വെച്ച് കളയാം എന്ന് ആലോചിക്കുന്നു. യെസ്, ഓ പിന്നെ പോയി. എന്നാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അഗൈൻ ഇത് ലാൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ ഏകദേശം പാച്ചോട്ട് വന്നു. ആർ സി എസ് 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 എനേബിളായി, ജെറ്റസനായി. യെസ്, യെസ്, ഹീച്ചിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മെല്ലെ ലാൻഡ് ചെയ്യാം. യെസ്, 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 ലാൻഡിങ്, 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 ലാൻഡിങ്. ഏകദേശം ആ ഓ ഓ പിന്നെയും വന്നു. അഗൈൻ ചരിവ് ലാൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ മെയിൻ എൻജിൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതിൽ അത് വെച്ച് നമുക്ക് ലാൻഡ് ചെയ്യാം. ഓ ഇൻ സ്റ്റെബിലിറ്റി പോയി. ഓ സ്റ്റെബിലിറ്റി വന്നു ഏകദേശമായി. അയ്യോ ഏകദേശം വന്നു. കമാൺ 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 കമാൺ. ഓ വലിയ പുഷ്. ഓ യെസ്, ലാൻഡിങ്, ലാൻഡിങ്, ലാൻഡിങ്. ആൻഡ് യെസ്, വി ലാൻഡ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഏണിയൊക്കെ താഴെ ഇറക്കി നമ്മുടെ ആസ്ട്രോനോട്ടിനെയൊക്കെ ഇറക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾക്ക് കൊടിയൊക്കെ സ്ഥാപിക്കണം. ഏത് പ്ലാനറ്റിൽ പോയാലും ഇപ്പോൾ ചന്ദ്രനിൽ പോകുമ്പോൾ ബസ് ഓൾട്ടൻ കൊടി സ്ഥാപിച്ചില്ലേ, അതേപോലെ നമ്മളെ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച പാച്ചോട്ടൊക്കെ റിപ്പയർ ചെയ്യുകയാണ്. അതൊരു എഞ്ചിനീയറിന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഈ ഗെയിമിലുള്ളത്. ഈ ഒരു എഞ്ചിനീയറും ഒരു പൈലറ്റുമാണ് ഈ ഗെയിമിലുള്ളത്. ഇത്ര നേരം ഈ റോക്കറ്റ് ഓടിച്ചത് ആ പൈലറ്റാണ്. പൈലറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു കൂടി സ്ഥാപിക്കുകയാണ്. പിന്നീട് നമ്മൾ എഞ്ചിനീയറിനെയും പൈലറ്റിനെയും ഇറക്കുകയാണ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ ജബദായ അക്കർമൻ വന്നിരിക്കുന്നു. ഏകദേശം ലാലറ്റൻ സ്റ്റൈലുള്ള ആ ഒരു റോക്കറ്റ് കണ്ടോ? ആഹാ, ചരിഞ്ഞ് നിൽക്കുന്ന റോക്കറ്റ്. ഈ ചരിഞ്ഞ് നിൽക്കുന്ന റോക്കറ്റ് വളരെ അഡ്വാൻറ്റേജ് ആണ്, കാരണം നമുക്ക് പിന്നെ ഈ റോക്കറ്റ് തിരിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെയുള്ള വീഡിയോസ്, ഇതേപോലെയുള്ള മാർസ് ലാൻഡിങ്, അതേപോലെ തന്നെ പ്ലൂട്ടോ ലാൻഡിങ്, ജൂപ്പിറ്റർ ലാൻഡിങ് എല്ലാം ചെയ്യാൻ എനിക്ക് ധാരാളം ആഗ്രഹമുണ്ട്. നിങ്ങളെന്താണ് ഈ വീഡിയോനെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന് തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാം. അതുമാത്രമല്ല, എന്താണ് നിങ്ങൾ മാർസിനെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന് തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക. നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. ആൻഡ് പീസ്.